ആശാന്റെ മടങ്ങി വരവോടക്കിനെ തന്നെ വളരെ ശക്തരായിട്ടുള്ള ഒഡീസി എഫ് സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയ കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിലെ രണ്ടാമത്തെ എവേ മത്സരത്തിനായി തയ്യാറെടുക്കുകയാണ്. എതിരാളികളാവട്ടെ ഒമ്പതാം സ്ഥാനക്കാരായിട്ടുള്ള ഈസ്റ്റ് ബംഗാൾ എഫ് സിയാണ്. ഈസ്റ്റ് ബംഗാൾ എഫ് സി വലിയൊരു എതിരാളികളൊന്നുമല്ല എന്ന് വിചാരിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. 2018-19 സീസണിൽ ബാംഗ്ലൂരു എഫ് സിയെ കിരീടത്തിലേക്ക് എത്തിച്ചിട്ടുള്ള കർട്ടസ് കോട്ട് എന്ന് പറയുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഐ എസ് എല്ലിനെ പരിചയമുള്ള കോച്ചിനെയാണ് ഇത്തവണ ഈസ്റ്റ് ബംഗാൾ എഫ് സി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ എഫ് സി കിരീടം ചൂടുന്ന ആ സീസണിൽ പുള്ളിയുടെ കയ്യിൽ വളരെ വിശ്വസ്തരായിട്ടുള്ള കുറച്ച് താരങ്ങൾ അതുപോലെ ഈസ്റ്റ് ബംഗാളിലേക്ക് ഇത്തവണ എത്തിച്ചിട്ടുണ്ട്. അതിൽ രണ്ട് പേരുകൾ ഞാൻ എടുത്തു പറയാം. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായിട്ടുള്ള ഹർമൻജ്യോത് കബ്രിയും നിഷികുമാറിനെയും. സെൻറ്റർ ബാക്ക് വളരെ ശക്തമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഇവരെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനി മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ഗോൾഡൻ ഗ്ലൗ താരമായിട്ടുള്ള പ്രഭ്ഷുഗൻ ഗില്ലിനെയും ഇത്തവണ ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഈസ്റ്റ് ബംഗാളിലെ അവസാന മൂന്ന് മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു വിജയം രണ്ട് തോൽവിയുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇവർ നേരിടാൻ വരുന്നത്. ഇനി ഇതിൽ വളരെ അപകടകാരികളായിട്ടുള്ള കുറച്ച് പേരുകളുണ്ട്, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. മുൻ ഹൈദരാബാദ് താരമായിട്ടുള്ള ജാവേ സിറ്റോരിയോ എന്ന് പറയുന്ന താരം ഈ ടീമിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും വളരെ ഇമ്പാക്റ്റ് ഒന്നും ഇതുവരെ ജാവേ സിറ്റോരിയോയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ വളരെ അപകടകാരികളായി ഇതുവരെ കളിച്ചിട്ടുള്ള മത്സരങ്ങളിൽ ഗോൾ സ്കോർ ചെയ്ത് വളരെ ഫോമിൽ നിൽക്കുന്ന രണ്ട് പേരുണ്ട്. ഇവരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെയധികം ഭയക്കേണ്ടത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ മുൻ താരമായി കൊണ്ടുണ്ടായിരുന്ന നോയോറം സിംഗ് ഇപ്പോൾ വളരെ ഒരു പ്രൈം ടൈമിൽ തന്നെയാണ് നോയോറം സിംഗ് നിൽക്കുന്നത്. നാഷണൽ ടീമിന് വേണ്ടിയും ഗോൾ സ്കോർ ചെയ്യുന്നു, അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയിട്ടുള്ള അവസാന മൂന്ന് മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ട് മത്സരങ്ങളിലും നോയോറം സിംഗ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻ ബാംഗ്ലൂർ എഫ് സി താരമായിട്ടുള്ള ക്ലീറ്റൻ സിൽവ, ഇദ്ദേഹത്തെയാണ് വളരെയധികം ഭയക്കേണ്ടത്. ഡി ബോക്സിൻ്റെ ഉള്ളിൽ ബോളുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഡിഫൻഡേഴ്സിനെ മറികടക്കാനും വളരെ വിദഗ്ധനായിട്ടുള്ള ബ്രസീലിയൻ അറ്റാക്കറാണ് ക്ലീറ്റൻ സിൽവ. അപ്പോൾ ബോക്സിൽ നിന്നും മാക്സിമം ബോളുകൾ ഒഴിവാക്കേണ്ടത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിന് വലിയൊരു ചുമതല തന്നെ ഉണ്ടാവും. ഇനി എന്തായാലും മറ്റൊരു താരം എന്ന് പറയുന്നത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു താരമാണ്, മുൻ നോർത്ത് ഈസ്റ്റ് താരമായിട്ടുള്ള നമ്മുടെ സ്വന്തം മലയാളി വി പി സുഹൈൽ ആണ്. റൈറ്റ് വിങ്ങിലൂടെ വളരെ സ്പീഡി ആയിട്ടുള്ള അറ്റാക്കുകൾ നടത്താനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ വി പി സുഹൈലിനെയും നമ്മൾ വളരെയധികം ഭയക്കണം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ആശാന്റെ മടങ്ങി വരവും അതുപോലെ തന്നെ നമ്മൾ കളിക്കാൻ പോകുന്ന രണ്ടാമത്തെ എവേ മത്സരമാണ്. ആദ്യ എവേ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിയുമായി നമ്മൾ പരാജയപ്പെടുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ആ ഒരു മത്സരം നമ്മൾ ഒരു ടഫ് അപ്പോയിൻമെൻ്റ് തന്നെയായിരുന്നു മുംബൈ സിറ്റി എഫ് സിയിലേക്ക്. എന്തായാലും ആ ഒരു മത്സരത്തിൽ നിന്നും ആ ഒരു തോൽവി ഏറ്റെടുത്തുകൊണ്ട് അതിൽ നിന്നും വരുത്തിയ മിസ്റ്റേക്കുകൾ മറികടന്നുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനെ എങ്ങനെ സമീപിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ മത്സരത്തിലെ സ്കോഡിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ക്വാമി പെപ്രയെ മാറ്റിക്കൊണ്ട് ദിമിത്രോസ് ഡയമണ്ടക്കോസ് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനായി വരികയും ബിൻസി ബെറേറ്റോയ്ക്ക് ചിലപ്പോൾ ഈ ഒരു മത്സരത്തിൽ ചാൻസ് ലഭിക്കാനുള്ള ഒരു ഇതും ഞാൻ കാണുന്നുണ്ട്. കെ പി രാഹുലിന് പകരം ആ ഒരു റൈറ്റ് വിങ്ങിൽ ബിൻസി ബെറേറ്റോയോ സൗരവ് മണ്ഡലിനെയോ പരീക്ഷിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം സ്പീഡി ആയിട്ടുള്ള അറ്റാക്കുകൾ നടത്തുക എന്നുള്ള ആ ഒരു മോട്ടീവ് കൊടുക്കുന്ന ആ ഒരു ഇത് നടത്താൻ ചാൻസാണ്. നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുൾ ഇന്ത്യൻ ഡിഫൻസ് വളരെ കോമ്പാക്റ്റ് ആൻഡ് കൺസിസ്റ്റൻ്റ് ഗെയിമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഗോൾ കീപ്പർ ആയിട്ടുള്ള സച്ചിൻ സുരേഷും മികച്ച ഫോമിലാണ് നിൽക്കുന്നത്. അത് തന്നെ നമുക്ക് വലിയൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകുന്നത്. നിലവിൽ ഒരുപാട് മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ലെഫ്റ്റ് വിങ്ങിലാവട്ടെ ഡൈസികേസൊക്കെ മികച്ചൊരു പെർഫോമൻസ് പുറത്തെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ക്വാമി പെപ്ര ആവട്ടെ കഴിഞ്ഞ മത്സരത്തിൽ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാമി പെപ്രയും നല്ലൊരു അറ്റാക്കർ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മത്സരത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു മത്സരത്തിൽ എൻ്റെ ഒരു സ്കോർ പ്രിഡിക്ഷനും കൂടി ഉൾപ്പെടുത്തുകയാണ്. 2-0 എന്നുള്ള ആ ഒരു സ്കോർ ലൈനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ മേ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.